നമസ്കാരം ഓണാഘോഷത്തിനിടെ നഗരത്തിൽ തുറന്ന ജീപ്പിൽ കുട്ടിയെ ബോണസിലിരുതി ആഘോഷ പ്രകടനം നടത്തിയ സംഭവത്തിൽ നടപടിയുമായി പോലീസ് ഡ്രൈവറേയും ജീപ്പും കഴക്കൂട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവോണ ദിനത്തിൽ മീനംകുളത്തായിരുന്നു പ്രകടനം വൈകുന്നേരം നാലു മണിയോടെയാണ് കുട്ടിയുമായി യുവാക്കളുടെ സംഘം നഗരത്തിലൂടെ യാത്ര ചെയ്തത് തിരുവോണ ദിനത്തിലെ അപകടകരമായ ആഘോഷ പ്രകടനത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു കഴക്കൂട്ടം പുതുവൽ സ്വദേശി ഹരികുമാറിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു മോട്ടോർ വാഹന നിയമപ്രകാരം അജികുമാറിനെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി രൂപമാറ്റം വരുത്തിയ ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിരുവോണ ദിവസം വൈകിട്ടാണ് രൂപമാറ്റം വരുത്തിയ ജീപ്പിന്റെ ബോണറ്റിൽ കുട്ടിയെ ഇരുത്തി സാഹസിക യാത്ര നടത്തിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കുട്ടിയെ ബോണറ്റിലിരുത്തി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ഡ്രൈവറെ പിടികൂടുകയുമായിരുന്നു ഓണാഘോഷത്തിന് ഉപയോഗിച്ച ജീപ്പ് കഴക്കൂട്ടം മേനംകുളം വാർഡിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവസമയത്ത് ജീപ്പിലുണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛനെയും കേസിൽ പ്രതി ചേർക്കുമെന്നും പോലീസ് അറിയിച്ചു അതിനിടെ രൂപമാറ്റം വരുത്തിയ ജീപ്പിന്റെ ഫിറ്റ്നസ് റദ്ദാക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പും ആരംഭിച്ചു ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങളും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ജീപ്പ് കണ്ടെത്തിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടിയെ ബോണറ്റിലിരുത്തി യുവാക്കളുടെ സംഘം പലതവണ ജീപ്പ് ഓടിച്ചിരുന്നു അതുവഴി പോയ മറ്റ് യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് അപകടകരമായ രീതിയിൽ ഓടിച്ച് ഡ്രൈവറും പോലീസ് പിടികൂടിയിരുന്നു എറണാകുളം കാലടി അങ്കമാലി റോട്ടിൽ സർവീസ് നടത്തിയ ഏഞ്ചൽ ബസ്സിലെ ഡ്രൈവർ ജോയലാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ ബസ് ഓടിച്ചത് ബസ്സിലെ പാട്ടിനൊപ്പം താളം പിടിച്ചും സ്റ്റിയറിംഗിൽ നിന്ന് കൈകൾ കൈകളെടുത്ത് മുകളിലേക്ക് ഉയർത്തിയുമായിരുന്നു ഡ്രൈവറുടെ അഭ്യാസം അപകടകരമായ ഡ്രൈവിംഗിനെ പ്രോത്സാഹിപ്പിച്ച ബസ്സിലെ മറ്റു ജീവനക്കാരും ഡ്രൈവർക്കൊപ്പം കൂടി രണ്ടാഴ്ച മുമ്പ് ഓഗസ്റ്റ് പതിനാലിൽ സ്ഥിരീകരിച്ച ദൃശ്യങ്ങള് സമൂഹ മാധ്യമങ്ങളില് വൈറലാവുകയായിരുന്നു പിന്നാലെ കാലടി പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തു